ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ചിരുന്ന മധ്യകാലഘട്ടത്തിൽ മൗന വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അസീസിയിലേക്ക് രംഗപ്രവേശം ചെയ്ത ദ്വിതീയ ക്രിസ്തു വിശുദ്ധ ഫ്രാൻസിസ് അസീസി ക്രൂശിതനോട് താതാൽമ്യപ്പെടാൻ തൻ്റെ സർവസമ്പത്തും സ്ഥാനമാനങ്ങളും ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ് ദാരിദ്ര്യത്തിൻ്റെയും ശൂന്യവൽക്കരണത്തിൻ്റെയും പാത ആഞ്ഞു പുൽകിയവൻ. അനുസരണത്തിലും എളിമയിലും സന്യാസ നിയമപാലനത്തിലും അഗ്രഗണ്യൻ. രോഗികളിലും പാപികളിലും പീഡിതരിലും ക്രൂശിതനെ ദർശിച്ച് അവരെ വാരിപ്പുണർന്നവൻ. സ്വയം ത്യാഗമേറ്റെടുത്ത് സഹോദര്യത്തെ ഊട്ടിയുറപ്പിച്ചവൻ. തൻ്റെ കുറവുകളിലേക്കും ബലഹീനതകളിലേക്കും ദൈവത്തെ വിളിച്ചിറക്കി അവനെ മാത്രം സ്വന്തമാക്കിയവൻ. സൃഷ്ടവസ്തുക്കളിൽ സൗന്ദര്യം ആസ്വദിക്കുന്നതോടൊപ്പം സൃഷ്ടാവിലേക്ക് എത്തി നിന്ന് പ്രപഞ്ചത്തെ ഒന്നാകെ നെഞ്ചിലേറ്റി താലോലിച്ചവൻ. പരിഹാരത്തിൻ്റെയും പ്രാശത്തിൻ്റെയും ആൾരൂപമായ പഞ്ചക്ഷതധാരി. അസീസിയെ മാത്രമല്ല ലോകത്തെ ഒന്നാകെ പ്രകാശമാനമാക്കിയ ദ്വിതീയ ക്രിസ്തു എന്നും പച്ചകെടാതെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചവൻ. സന്യാസ ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃക. വിശുദ്ധിയാണ് സന്യാസ ജീവിതത്തിൻ്റെ ആകർഷകമായ മുഖമെന്ന് ഫ്രാൻസിസ് പാപ്പ അടിവരയിട്ട് പറയുന്നു. വിശുദ്ധി നിറഞ്ഞ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം ഏറെ ആകർഷകവും അനുകരണാർഹവും ഒപ്പം വെല്ലുവിളി ഉയർത്തുന്നതുമായിരുന്നു. സന്യാസ ജീവിതം ഇത്ര ലളിതമാണെന്നും സുന്ദരമാണെന്നും ആഘോഷമാണെന്നും സ്വജീവിതത്തിലൂടെ തെളിയിച്ചതിനാലാണ് ഇന്നും അനേക യുവഹൃദയങ്ങൾ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നത്. ഈ ജീവിതരീതി അതേപടി ഒപ്പിയെടുക്കാൻ സ്വമനസ്സാലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് സമർപ്പിതരായ നാം ഓരോരുത്തരും. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ പ്രക്ഷുബ്ധമായ ഈ ആധുനിക കാലഘട്ടത്തിലും FCC സന്യാസത്തിൻ്റെ പ്രസക്തി ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. സുവിശേഷാധിഷ്ഠിതമായ ജീവിതം പ്രായോഗികമാണെന്ന് വിശുദ്ധ ഫ്രാൻസിസ് സ്വജീവിതം കൊണ്ട് നമുക്ക് തെളിയിച്ചു തന്നു. ജനങ്ങളുടെ മുമ്പിൽ തുറന്നു വച്ചിരുന്ന ഒരു സുവിശേഷ ഗ്രന്ഥമായിരുന്നു ആ ജീവിതം. നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ മറ്റുള്ളവർക്ക് സുവിശേഷമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദാരിദ്ര്യത്തെ മണവാട്ടിയായി സ്വീകരിച്ച ആ പാവപ്പെട്ട കൊച്ചു മനുഷ്യൻ ദാരിദ്ര്യത്തിൻ്റെ മൂല്യം ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിത സാഫല്യമാണെന്ന് നമ്മെ പഠിപ്പിച്ചത് നാം മറന്നുപോയോ? ഇവരെക്കാളധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് ആമീൻ പറഞ്ഞാണല്ലോ സന്യാസം ആരംഭിക്കുക. സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് സന്യാസമെന്ന് വത്തിക്കാൻ സൂനകദോസ് നിർവചിക്കുന്നതിന് മുൻപേ അത് ജീവിച്ച് കാണിച്ചവനാണ് നമ്മുടെ പിതാവ്. സ്വന്തം ഇഷ്ടത്തെയും സ്വന്തം മനസ്സിനെയും ഉപേക്ഷിച്ച് കണ്ണും കാതുമില്ലാത്ത അനുസരണത്തിന് എനിക്ക് സാധിക്കുന്നുണ്ടോ? സ്വാർത്ഥത വെടിഞ്ഞ് പരിപൂർണ വിധേയത്വം പ്രാപിക്കാൻ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ നമ്മുടെ പിതാവ് കാണിച്ചു തന്ന മാതൃകയിൽ കുറവ് വന്നിട്ടുണ്ടോ? ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പ്രേമഗായകനാണല്ലോ നമ്മുടെ പിതാവ്. ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് തൻ്റെ ശിഷ്യഗണത്തിലേക്കാണ്. അവിടെ ഉയർന്നവനെന്നോ വലിയവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ യാതൊരു വ്യത്യാസവുമില്ല. അവഗണിക്കപ്പെട്ടവൻ്റെ ഉള്ളിലും ഒരു ദൈവികതയുണ്ടെന്ന് നാം തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മിലുള്ള ദൈവിക സ്വരം ശ്രവിക്കാനും സ്വാർത്ഥതയും അഹങ്കാരവും മത്സര്യവും വെടിഞ്ഞ് നല്ലൊരു തിരഞ്ഞെടുപ്പ് സ്വീകരിക്കാനും നമുക്ക് സാധിക്കും. ജീവിതത്തിൽ നിന്നും തോറ്റോടിപ്പോകേണ്ടവരല്ല നാം, മറിച്ച് എല്ലാറ്റിനെയും സധൈര്യം മുന്നേറുവാനാണ് നമ്മുടെ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ നാം പോകുന്ന വഴികളിലെല്ലാം നന്മയുടെ ശേഷിപ്പുകൾ നിക്ഷേപിച്ച് നമുക്ക് യാത്രയാകാം. നാളെയുടെ ശബ്ദമാകേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഈ തിരുനാൾ ആഘോഷിക്കുന്ന സുന്ദര ദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞാൻ ആശംസിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ ദാരിദ്ര്യത്തിലും എളിമയിലും ലാളിത്യത്തിലും
അനുസരണത്തിലും ജീവിക്കുവാനുള്ള ദൈവിക കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മധ്യസ്ഥം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.